ഹായ് നമസ്കാരം അപ്പോൾ എന്തായാലും നീണ്ട 8.5 വർഷങ്ങൾ പിന്നിടുമ്പോൾ കോമഡി സ്റ്റാർ സീസൺ 2 ന്റെ ഗ്രാൻഡ് ഫിനാലെ ഫൈനൽ നമ്മുടെ 11ാം തീയതി നടക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം നമ്മൾ ടീം ചിരികുടുക്ക അപ്പോൾ ചിരികുടുക്കയിലെ നമ്മുടെ ടീം മെമ്പേഴ്സും ടീം ക്യാപ്റ്റനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് നിങ്ങളുമായിട്ട് സൗഹൃദങ്ങൾ പങ്കുവെക്കാനുണ്ട് നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഏറെ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ടീം മെമ്പേഴ്സിനെയും ക്യാപ്റ്റനെയൊക്കെ പരിചയപ്പെടാം ആദ്യമായിട്ട് നമ്മുടെ കോമഡി സ്റ്റാർസിൽ നിരവധി സ്കിറ്റുകൾ മനോഹരമായ ക്യാരക്ടറുകൾ സമ്മാനിച്ച നമ്മുടെ പ്രിയങ്കരനായ ചിരികുടുക്കയുടെ അമരക്കാരൻ ചിരികുടുക്കയുടെ ക്യാപ്റ്റൻ അനീഷ് കാവലാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് അനീഷ് ചേട്ടാ എന്താണ് നമ്മുടെ പ്രതീക്ഷ അമരക്കാരൻ എന്ന് പറഞ്ഞ് പൊക്കൊന്നും വേണ്ട ഞാൻ നൈസായിട്ട് പറഞ്ഞു ഓക്കേ അപ്പൊ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതമാണ് ഇപ്പോൾ ഈ ഫൈനൽ എന്ന് പറയുന്നത് നമ്മളെല്ലാം സാധാരണ രീതിയിൽ വന്ന ആൾക്കാരാണ് ആർട്ടിസ്റ്റിലാണ് അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കണം പ്രാർത്ഥന ഉണ്ടാവണം വോട്ട് ചെയ്യണം വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് എൻ്റെ പ്രിയ സുഹൃത്ത് മനു കുമാരി പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ചിരികുടുക്ക ടീം ഇപ്പോൾ ഫൈനലിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഞങ്ങളുടെ ടീമിനോടൊപ്പം ഉണ്ടാകണം അപ്പോൾ വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്യുക ഇല്ലാത്തവർ ഡൗൺലോഡ് ചെയ്യുക ഉള്ളവർ ഹോട്ട്സ്റ്റാർ എടുത്തതിന് ശേഷം അതിനകത്ത് കോമഡി സ്റ്റാർസ് സെർച്ച് ചെയ്യുക അതിൽ വോട്ടെന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് വരും അതിൽ കയറുമ്പോൾ നാല് ടീമിൻ്റെയും വോട്ട് നാല് ടീമിൻ്റെയും പേര് വരും അതിൽ ചിരികുടുക്കക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ചിരികുടുക്കക്ക് 50 വോട്ട് വീതം ഒരു ദിവസം നൽകാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയുമാണ് ഞങ്ങളുടെ വിജയം 11ാം തീയതിയിലെ ആ ഫൈനലിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനും ഞങ്ങൾക്ക് പ്രൈസ് കിട്ടാനും നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഉണ്ടാകണം നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകണം അപ്പോൾ നമ്മുടെ ടീമിലെ അടുത്ത മെമ്പറെ പരിചയപ്പെടുത്തുകയാണ് ശ്രീകുമാർ കുന്നപ്പൂർ നമസ്കാരം പ്രിയമുള്ളവരെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഫൈനലിലേക്ക് കടക്കുകയാണ് അറിഞ്ഞിരിക്കും നിങ്ങൾ അപ്പം സന്തോഷമായ ഈ നിമിഷത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടാവണം അപ്പം ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ നിൽക്കുകയാണ് ഈ ഫൈനലിൽ നമ്മൾ വിജയിച്ച് വരും വിജയിച്ച് വരാൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമസ്കാരം അനീഷ് സാരഥിയാണ് അപ്പൊ നമ്മള് ഫിനാലയുടെ റിഹേഴ്സലിന്റെ തിരക്കുകളിലും അതിലൊക്കെ നിൽക്കുവാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയത് വളരെ സന്തോഷം അപ്പോൾ ഇപ്പൊ ഫിനാലെ എത്തിയിരിക്കുകയാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം എന്നാലും നമുക്ക് വേണ്ടി വോട്ട് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഒരുപാട് പേരുടെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിൽ എത്താൻ പറ്റിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നിങ്ങളിലിപ്പോ നമ്മൾ വിശ്വാസം അർപ്പിച്ചേക്കണം നമുക്ക് വേണ്ടി വോട്ട് ചെയ്യാം അപ്പൊ വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റിന്റെ സുഹൃത്ത് മനു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹോട്ട്സ്റ്റാർ കയറി എല്ലാവരും വോട്ട് ചെയ്യണം അതിനേക്കാൾ ഉപരി നമ്മളെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ നമ്മുടെ നാലാമൻ അതായത് നാലുപേരടങ്ങുന്ന നമ്മുടെ ടീമിൽ നമുക്കൊപ്പം നിൽക്കുന്ന ഒരു അഞ്ചാമനുണ്ട് ദീപു ദീപു ഇപ്പൊ നമ്മുടെ അവിടെ ഉണ്ട് ദീപുലേക്ക് ഞാൻ പറയുകയാണ് നമസ്കാരം ദീപു നന്നായിട്ടുള്ള എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ എനിക്ക് 9 വർഷമായിട്ട് കോമഡി സ്റ്റാർസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ 11ാം തീയതി അതിൻ്റെ ഫൈനലാണ് അപ്പോൾ റിഹേഴ്സൽ ചെയ്ത് തൊണ്ടയൊക്കെ നല്ലൊരു പരിപാടിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആണ് നമ്മൾ ഇത്രയും നല്ല പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും ഈ പ്രോഗ്രാം കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കൂടാതെ ചിരിക്കുടുക്കയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക അതെ ഒരുപാട് സന്തോഷം താങ്ക് യു വീണ്ടും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് കാരണം നാളെ 11 മണി വരെ മാത്രമേ നമുക്ക് വോട്ടിടാനുള്ള സമയമുള്ളൂ അതുകൊണ്ട് ഇന്നും നാളെയുമായിട്ട് ചിരികുടുക്കയെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ നമുക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക വീണ്ടും ഒരിക്കൽ കൂടെ അതിൻ്റെ ഫോർമാറ്റ് പറഞ്ഞുതരാം ഹോട്ട്സ്റ്റാർ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്യുക നമ്മളുടെ മൊബൈൽ നമ്പറോ നമ്മളുടെ അക്കൗണ്ട് മെയിൽ ഐ ഡിയോ വെച്ച് നമുക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോമഡി സ്റ്റാർസ് എന്ന് സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മളതിൽ നമ്മുടെ നാല് ടീമിൻ്റെയും പേര് വരും അതിൽ ചിരികുടുക്ക രണ്ടാമത് കിടക്കുന്ന ചിരികുടുക്ക എന്ന് പറയുന്ന ടീമിൽ ഒരു പ്രാവശ്യം നമുക്ക് 50 വോട്ട് വെച്ചിടാം അപ്പോൾ ഇനി 2-2 ദിവസം മാത്രം നമുക്ക് ഇന്നും നാളെയും കൊണ്ട് 2-2 ദിവസം മാത്രമേ നമുക്ക് വോട്ടിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ മാക്സിമം നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും എല്ലാ മലയാളികളും ലോകത്തുള്ള എല്ലാ മലയാളികളും നമ്മുടെ കോമഡി സ്റ്റാർസ് കണ്ട് ആരാധിക്കുന്ന എല്ലാവരും വോട്ടിടുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ നമുക്ക് മെസ്സേജുകൾ വരുന്നതായിട്ട് വായിക്കാം നമ്മുടെ ജിനീഷ് ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കൂടെ കട്ട സപ്പോർട്ട് ആയിരിക്കും പിന്നെ സഞ്ജിത്ത് സെലിബ്രിറ്റി പെർഫോമൻസ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ദിലീപ് ഏട്ടനാണ് നമ്മളോടൊപ്പം ഈ കോമഡി സ്റ്റാർസിന്റെ ഫൈനലിൽ നമ്മളോടൊപ്പം എത്തുന്നത് അപ്പൊ എന്തായാലും ദിലീപ് ഏട്ടന്റെ പെർഫോമൻസ് ഉണ്ടായിരിക്കും ബിജി ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു
രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് മഞ്ജിമ മഞ്ജു മഞ്ജു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരു 135 പേരോടെ ഇപ്പം തന്നെ 135 പേരോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളോടൊപ്പം ഉണ്ടാവുക, ഞങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട്. സോമരാജൻ കുന്നത്തൂര് പറഞ്ഞിരിക്കുന്നു ചിരിക്കുടുക്ക ഫൈനലിൽ വിന്നർ ആകുമെന്ന്. തീർച്ചയായിട്ടും പ്രതിഫലം ദൈവം തരുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പൊ എന്തായാലും ഞങ്ങൾ ചിരിക്കുടുക്ക ഒരുപാട് സ്കിറ്റ് ചെയ്തതിൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല പല സ്കിറ്റുകൾ ഉണ്ടാകും. ആ സ്കിറ്റുകളിൽ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിപ്രായം കിട്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വൈറലായ സ്കിറ്റുകളിൽ ഒന്നാണ് ഞങ്ങളുടെ പിന്നെ കോൺക്രീറ്റ് പണിയുടെ സ്കിറ്റ്. അപ്പൊ അതിലെ ഒരു ചെറിയ ഡയലോഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ചെറിയ പെർഫോമൻസ് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ രാജസ്വിനി പിന്നെ അതുപോലെ തന്നെ വീട്ടുടമസ്ഥനായിട്ട് ചെയ്ത ഞാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ തമ്പി കൊണ്ട് പോയിട്ട് ഇപ്പോഴാണ് വന്നിരിക്കുന്നത്, തമ്പിന്റെ കയ്യോടെ കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിന്നെ ഒരേ പണി അറിയാന്നുള്ള ഒറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതം അത് തന്നെയാണ്, അതുകൊണ്ടാണ് അതില് ഏറ്റവും ഹിറ്റായിട്ടുള്ള നമ്മുടെ നല്ലൊരു ഡയലോഗ് നിങ്ങൾക്ക് വേണ്ടിട്ടൊന്ന് പെർഫോമൻസ് ചെയ്യുകയാണ്. അപ്പൊ ഫോൺ വിളിക്കുന്നു. ഹലോ ഹലോ, എവിടെ നിക്കുന്നടാ? എനിക്ക് കേക്കാം, എനിക്കും കേക്കാം. അതാണ്, പക്ഷെ നീ എവിടെ നിക്കുന്നത്? ഞാൻ രാവിലെ എണീറ്റപ്പോഴേ എടാ, നമ്മളിപ്പോ പെയിന്റിങ് പഠിക്കല്ലേ വന്നെങ്കിൽ അവിടെ ഷൗവലിന്റെ ആവശ്യം എന്താണ്? എന്തിനാണ് ബ്രഷ് കയ്യിലുണ്ടോ? അതല്ല, മറ്റേ പെയിന്റ് അടിക്കുന്ന ബ്രഷ് കയ്യിലുണ്ടോ? ഇവനെയും കൊണ്ടൊക്കെ പണിക്കിറങ്ങി എന്നെ വേണം തല്ലാരെ. അപ്പൊ നിങ്ങള് അപ്പൊ ഇതുപോലെ ഞങ്ങളുടെ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്കിറ്റുകള് നിങ്ങൾക്ക് ഉണ്ടാകും. അതിലുള്ള എന്തെങ്കിലും നമ്മളിപ്പോ നിങ്ങൾക്ക് ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്കിറ്റുകളിലെ ഏതെങ്കിലും ഡയലോഗുകൾ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാതെ ഞങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളെ എല്ലാവരും പരിചയപ്പെടുത്തി ഞങ്ങളോട്. നമ്മുടെ അരുൺ, അരുൺ അരുണ് ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ കോർഡിനേറ്റർ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചിരിക്കുടുക്കയുടെ കൂടെ ഒരുപാട് സ്കിറ്റുകൾ ചെയ്തിട്ടുള്ള ആളാണ്. നമുക്ക് ആദ്യം നമ്മുടെ ഗുരുതുല്യനാണ് നമ്മുടെ അനീഷ് കാവിനോട് നന്ദി പറയുന്നത്. കാരണം 10 പേര് അറിഞ്ഞു തുടങ്ങിയ സ്കിറ്റുകൾ എനിക്ക് സമ്മാനിച്ചത് എന്റെ ചിരിക്കുടുക്കയും എന്റെ കാവിലാനും അതുപോലെ തന്നെ എഴുതുന്ന സാരഥിയും എല്ലാവരുമാണ്. അപ്പൊ അതിന് ആദ്യമേ നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നമ്മുടെ ചിരിക്കുടുക്ക സ്കിറ്റുകളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ ഒന്ന് കമന്റ് ചെയ്യുക. ആ ക്യാരക്ടറുകൾ നമുക്ക് എന്തായാലും വീണ്ടും നമ്മൾ ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും ആ കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. കോമഡി ചാസില് എന്റെ ടീം പെർഫോം ചെയ്ത ഏറ്റവും ക്യാരക്ടർ കൊടുത്ത നമ്മളാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ക്യാരക്ടർ, വെറൈറ്റി സബ്ജക്റ്റുകളും വെറൈറ്റി തീമുകളും പിടിച്ചിട്ടുള്ളത് ചിരിക്കുടുക്കയാണെന്നാണ്. അപ്പൊ അവര് പറഞ്ഞു വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള അരുണിന്റെ വകച്ചേറിയ ഒരു എന്തായാലും ആഘോഷമാണ്, കാരണം ഈ സീസൺ 2 നമ്മുടെ 11-ാം തീയതിയോടുകൂടെ കഴിയുകയാണ്. അപ്പൊ സീസൺ 3 വീണ്ടും ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് കാണും എന്നൊരു വിശ്വാസമുണ്ട്. ഇനി ഒരുമിച്ചില്ലെങ്കിൽ നമ്മളുടെ ഒരു സായാഹ്നം ഇത് മാത്രമായിരിക്കും അല്ലേ? തന്നെയാണ് പ്രാർത്ഥന, അത് തന്നെയാണ് നമ്മുടെ ഇഷ്ടവും. അപ്പൊ എന്തായാലും സീസൺ 6 വേണ്ടിട്ട് ഞങ്ങളുടെ മക്കളെ വെച്ച് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുള്ളൂ. ശരി, അപ്പൊ എന്തായാലും എന്റെ വക ചെറിയൊരു മിമിക്രി ചേട്ടാ കുറച്ചുകൂടെ അടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ ശബ്ദം കാരണം പതുക്കെ പറയേണ്ടതാണ്. അപ്പൊ ആരുടെ ശബ്ദം ചേട്ടാ നമുക്ക് ചെയ്യാൻ പറ്റും? നീ ആദ്യം നിന്റെ ശബ്ദം മാറ്റും. അല്ല ഇത് ശരി, നമ്മുടെ പുലിമുരുകൻ സിനിമയല്ല, ശരി. അപ്പൊ നമ്മുടെ പുലിമുരുകൻ എന്ന ശ്രദ്ധേയമായ ചിത്രത്തില് വില്ലനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഡാഡി ഗിരി ആണ് ശബ്ദം നൽകിയിരിക്കുന്നത്, നമ്മുടെ മനോജ് ഏട്ടനാണ്. അപ്പൊ പുള്ളിയുടെ ശബ്ദം ഒന്ന് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കാം. ശ്വാസകോശം ചെയ്യുന്നത്
അപ്പൊ നമ്മുടെ മലയാള സിനിമയില് ഇക്കാലത്ത് സൂപ്പർ ഹിറ്റ് നമ്മുടെ ചിത്രമാണ് പുലിമുരുകൻ. അതിലെ ഡാഡി ഗിരിജ വോയിസ് പറഞ്ഞിട്ട് മനോജേട്ടനല്ലേ? ശ്യാമിച്ചേട്ടനില് വളരെ വിഷമത്തിലാണ് നിക്കുന്നത്. കാരണം ഈ ഫൈനൽ സ്റ്റേജില് ഈ റൂമില് അവൻ ഉണ്ടാകേണ്ടതാണ്, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകേണ്ട ഒരാളാണ് ശ്യാമണ്ണൻ. ശ്യാമണ്ണൻ ഈ വരുന്ന April 21 ആകുമ്പോഴത്തേക്ക് ശ്യാമണ്ണൻ മരിച്ചിട്ട് ഒരു വർഷമാവും. അപ്പോൾ എല്ലാവരും നമ്മൾ ശ്യാമണ്ണൻ്റെ വീട്ടിൽ കൂടാന്ന് പറഞ്ഞിരിക്കുന്ന മിക്കുവാണ്. അപ്പോൾ എല്ലാവരും എന്താണ് ഈ സമയത്ത് ശ്യാമണ്ണനെ ഓർക്കുന്നു ഒരുപാട്. അല്ല, ഈ സമയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് എൻ്റെ മകൻ ജനിക്കുന്നത് April 11 ബർത്ത്ഡേ. അപ്പോൾ ഈ സമയത്തൊക്കെ വൈഫ് ഇതായിരിക്കുന്ന സമയത്ത് 6-7 ലോക്ക്ഡൗൺ ആയി. ആ സമയത്ത് ശ്യാമണ്ണനായിട്ടൊക്കെ നമ്മൾ ഫോണിൽ സംസാരിച്ചു. 6-7 അതിന് മുമ്പാ, കാരണം 7 എന്റെ മോൻ ജനിക്കുന്നത്. രണ്ടുപേരുടെയും കുഞ്ഞുങ്ങൾ ജനിച്ച ഡേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ശ്യാമണ്ണനെ വിളിച്ച് ശ്യാമണ്ണനായിട്ട് നമ്മൾ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വിഷു അതൊക്കെ ഒരു വർഷമാണ് ലോക്ക്ഡൗൺ സമയത്തായിട്ട് ഒന്ന് കാണാൻ പോലും. സത്യം, ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വലിയ വിഷമം എന്ന് പറയുന്നത് ഞങ്ങളുടെ ചിരിക്കുടുക്ക ടീമിന്റെ കൂടെ ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള ഒരാളാണ് ഷാബുണ്ണൻ. ആ ഷാബുണ്ണന്റെ വിയോഗത്തിൽ ഞങ്ങൾക്ക് ആർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല ലോക്ക്ഡൌൺ ആയതുകൊണ്ട്. അതിന്റെ ഒരു വിഷമം ഞങ്ങൾക്ക് ശരിക്കും ഉണ്ട്. കാരണം അത് എങ്ങനെയാ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. കാരണം നമ്മളോട് അത്രയും കട്ട ഇതായിട്ട് ചങ്കായിട്ട് നിന്നാണ് ഷാബുണ്ണൻ. പിന്നെ നമ്മുടെ ഭാഗമാക്കായിട്ട് ദീപു ആ കാര്യങ്ങളിലെല്ലാം, ദീപു എല്ലാ കാര്യങ്ങളിലും, ഷാബുണ്ണന്റെ ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം ദീപു അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ശാപച്ചേട്ടൻ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മുടെ ഓർക്കസ്ട്ര. കാരണം നമ്മുടെ ഒരു ലൈവ് സ്കിറ്റ് വന്നു കഴിഞ്ഞാൽ താമ്പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ സ്കിറ്റ് കളിക്കുമ്പോൾ താമ്പാതി രായഞ്ചേട്ടൻ പാതി തന്നെ. കാരണം ഒരു സ്കിറ്റിന്റെ ഏറ്റവും കൂടുതൽ വിജയം എന്ന് പറയുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് രായഞ്ചേട്ടൻ പറയാതെ തന്നെ പുള്ളിയുടേതായ രീതിയിൽ ഒരുപാട് മ്യൂസിക്കിലിട്ട് നമ്മുടെ ഒരുപാട് സ്കിറ്റുകളിൽ നമുക്ക് നല്ല രീതിയിൽ 100 ഒരുപാട് സ്കിറ്റുകളിൽ പുള്ളിയുടെ നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് രായഞ്ചേട്ടൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരുപാട് മിസ് ചെയ്യുന്നു രായഞ്ചേട്ട. പിന്നെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നോണ്ടിരിക്കുകയാണ് ചേട്ടാ. നമ്മുടെ നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമ്പോ അവരെ നമ്മള് മറന്നു. ജലജ രാജേഷ് അടിപൊളി എന്ന് പറയുന്നുണ്ട്. ആശ ആയി പറയുന്നുണ്ട്. സജിത സുരേഷ്, ദീപു ഒത്തിരി ഇഷ്ടം, ദീപു ചേട്ടൻ ഒത്തിരി ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ജോൺസി ആട് സോമൻ, അതായത് ആട് സോമൻ, ഓക്കെ ആട് സോമൻ ഒരു. കാരണം ഇന്നും നമ്മുടെ മലയാള പ്രേക്ഷകർ ആ സ്കിറ്റുകളൊന്നും മറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷം ഉള്ളൊരു നിമിഷം തന്നെയാണ്. പ്രദീപ് ദേവ് എസ്, ഹലോ എന്ന് പറഞ്ഞിട്ട് സജിത ഷാബു എന്നായിരിക്കും ഷാബു, ഓക്കെ ഓക്കെ ഓക്കെ. ദീപക് ഗുഡ് ലക്ക് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ദീപു. അരുൺ സവീൻ, ദീപു നാവായിക്കുളം ചേട്ടാ വലിയ ഫാനാണ്, എനിക്കൊരു ഹായ് തരുമോ എല്ലാരും. അപ്പൊ ഓക്കെ അപ്പൊ നമ്മളെ പുലിമുരുകൻ ചിത്രത്തിലെ ഡാഡി ഗിരിജയുടെ ശബ്ദം കേൾക്കാണ്. ബലരാമൻ എടാ പിന്നെ എടാ ഒരു കാര്യം വോയിസ് മെസ്സേജ് വേറെ. ഡാഡി ഗിരിജ ശ്രദ്ധിക്ക, ഡാഡി ഗിരിജ കാരണം ശ്രദ്ധിച്ചിരിക്കണം. വളരെ പതുക്കെ പറയുള്ളൂ. ബലരാമൻ അല്ല, ഇവരിങ്ങനെയാണ്. കാരണം ഒരുപാട് സീറ്റുകൾ എന്നെ വളർത്തിയിട്ടുണ്ട്, ചില സമയങ്ങളിൽ മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. അത് തന്നെടാ, ഇല്ല അല്ലല്ല ബലരാമൻ തന്നെ ഒന്ന് പറഞ്ഞു പറഞ്ഞു റെഡിയാക്കി എന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. ബലരാമൻ ഗുരുവിന്റെ ശക്തി, സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ ബലരാമനെ പോലെ അല്ലേ? പക്ഷെ ആയുസ് കുറവായി പോയല്ലോ ബലരാമ, നിന്നെ ഞാനിങ്ങ് എടുക്കാം. ഡാഡിയുടെ വരവ് മുരുകൻ അറിയണ്ടേ? അതിനുള്ള ക്ഷണക്കത്താണ് ദൂതൻ. ദേ ഇവനും ചുമ്മാ ഞങ്ങളൊരു തമാശ അവനിങ്ങനെ ഒരു പ്ലാനിങ് നടത്തിയതാണ്. എന്തായാലും ഇങ്ങനെ ഫൈനലിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ എലിമിനേഷനിലായിരുന്നു, അവിടുന്ന് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ച് കയറിയതാണ്. ഫൈനലാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം.
വോട്ട് നൽകണം. എന്താണ് ഞങ്ങൾക്ക് മാത്രം തന്നാൽ പോലും അവർക്കും കൂടെ കൊടുക്കണം. എല്ലാവരും കുടുംബത്തെ പോലെയാണ് കഴിയുന്നത്. വർഷങ്ങളായിട്ട് വോക്കായാലും അവരെ നമ്മുടെ ബ്ലാക്ക് അമേരിക്കായാലും ഹോസ്റ്റേഴ്സ് ആയാലും ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരാണ്. കാരണം എല്ലാവരും മികച്ച ടീമുകളായതുകൊണ്ടാണ് എല്ലാവരും ഫൈനൽ ഇപ്പൊ ഈ നാല് ടീമുകൾ ഫൈനലിൽ ചേരുന്നത്. അപ്പോ പിന്നെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുക, അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് തരിക. അപ്പോൾ ഈ കോമഡി സ്റ്റാർസ് കുടുംബത്തെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വോട്ട് ചെയ്യുക. താങ്ക് യു.